ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഏപ്രിൽ 10 പ്ലസ് ടു ലെവൽ പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 1 കൂടി സമയമേ ഉള്ളൂ. അപ്പോൾ 1 സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പ്ലസ് ടു ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം ആ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സിലബസാണ്. അപ്പോൾ കഴിഞ്ഞ 10th ലെവൽ പരീക്ഷയുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിലബസിൻ്റെ ഒരു 5 വലിപ്പമെങ്കിലും ഈ ഒരു സിലബസിൽ കാണും. ഉദാഹരണത്തിന്, ഇപ്പം നമ്മൾ ചരിത്രം പഠിക്കുന്നു, കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം, അതുപോലെ തന്നെ വിപ്ലവങ്ങൾ, ഓരോ വിപ്ലവങ്ങളുണ്ടല്ലോ, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം, അത്രയും ഡീറ്റെയിലായിട്ട് വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. ഇനി എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ 1 കൊണ്ട് ഈ 12th പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം മാർക്കിൻ്റെ ഡിവിഷനിലേക്ക് വരാം. നമുക്കറിയാം ആകെ 100 12th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത്. അതിൽ 20 നമുക്കറിയാം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്നാണ് ചോദിക്കുന്നത്. 20 ഇംഗ്ലീഷിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ 40 ഓൾറെഡി. പിന്നെ ഒരു 10 മലയാളത്തിൽ നിന്നാണ്. അപ്പോൾ 50. ഇനി ബാക്കി വരുന്ന 50 ജി കെ, അതായത് പൊതുവിജ്ഞാനവും കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ 50. ഇനി ഈ പ്രിലിംസ് എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയ കട്ട് ഓഫ് ആയിരിക്കത്തില്ല. ഏകദേശം ഒരു 45 ഇടയിലായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. മാക്സിമം ഒരു 50 ആയിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലസ് ടു ലെവൽ എക്സാമിൽ വരുന്ന പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ, അതുപോലുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് എക്സാം പോലെ തന്നെ ഇതിൻ്റെയും കട്ട് ഓഫ് പോസ്റ്റുകൾക്കനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന മാക്സിമം മാർക്ക് 50. നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 ഇടയ്ക്കാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ 3 സബ്ജക്റ്റും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ കട്ട് ഓഫ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ഇനി ജി കെയുടെ 50 വരുമ്പോൾ, നമ്മളിപ്പോൾ 1 കൊണ്ടൊക്കെ PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരു 15-20 വരെ 50 ഏറ്റവും കുറഞ്ഞത് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കേണ്ടത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഈ 3 വിഷയങ്ങൾക്കായിരിക്കണം. ജി കെക്ക് കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ. കാരണം ജി കെക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഐഡിയ മാത്രം മതി. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഈ 3 സബ്ജക്റ്റിൽ നിന്നും ഒരു 30-35 മാർക്സ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന ജി കെ പോർഷനിൽ നിന്ന് ഒരു 15-20 വരെ ആ ഒരു റേഞ്ചിന് സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു 50 എന്ന് പറയുന്ന കട്ട് ഓഫ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാം എന്നൊരു മെത്തേഡാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.